സ്വാസിക റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം ചതുരം റിലീസിന് തയ്യാറെടുക്കുകയാണ് മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഇറോട്ടിക് രംഗങ്ങളടങ്ങിയ ത്രില്ലർ ചിത്രമാണിത് സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചതുരം നവംബർ നാലിന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് അലൻസിയർ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ബിനോയ് തോമസും സിദ്ധാർത്ഥ് ഭരതനും ചേർന്ന് നിർവഹിച്ചിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതനാണ് ചതുരത്തിന്റെ ടീസറിനും ട്രെയിലറിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഒരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ചിത്രമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ട്രെയിലറിലെ ഇന്റിമേറ്റ് രംഗങ്ങളൊക്കെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് നേരത്തെ ചതുരത്തിന്റെ ടീസറും പോസ്റ്ററും എല്ലാം പുറത്തു വന്നപ്പോൾ പുറത്തുവന്നപ്പോൾ ഇടങ്ങളിൽ നടി സ്വാസിക വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരിൽ വിമർശനങ്ങളും നേരിട്ടു എന്നാൽ ഇതിനെല്ലാം ശക്തമായ മറുപടിയാണ് നടി നൽകിയത് ഇപ്പോഴിതാ ചിത്രത്തിലേക്ക് സ്വാസികയെ കാസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സിദ്ധാർത്ഥ ഭരതൻ വെറും ഒരു ഇറോട്ടിക് ചിത്രമല്ല ചതുരമെന്നും പുരുഷന്റെയും സ്ത്രീയുടെയും പ്രശ്നങ്ങൾ പറയുന്ന സിനിമ കൂടിയാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു ഈ സിനിമയുടെ കാസ്റ്റിംഗ് പൊതുവെ എളുപ്പമായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ച ആളുകൾ തന്നെയാണ് എന്നാൽ നായികയുടെ കാര്യത്തിലാണ് അല്പം പ്രശ്നമുണ്ടായത് കുറച്ച് ഇറോട്ടിക് രംഗങ്ങളുള്ള സിനിമയാണ് അത് ചെയ്യാൻ തയ്യാറാവുന്ന നായികയായിരിക്കണം പലർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഒരുപാടാണ് അതൊക്കെ മറികടക്കാൻ പറ്റുന്നവരായിരിക്കണം വേണ്ടത് മുൻനിര നായികമാർക്ക് ചിലപ്പോൾ അത് താങ്ങാനായി എന്ന് വരില്ല കമന്റ് കമന്റിട്ട് പോകുന്നവർക്ക് അറിയില്ല അതെങ്ങനെയാണ് മറ്റൊരാളെ ബാധിക്കുന്നത് എന്ന് അത് മറികടക്കാൻ പെൺകുട്ടികൾക്ക് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം കണ്ടാണ് സ്വാസികയെ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത് സ്വാസികയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി സ്വാസിക അപ്പമക്കൊപ്പമാണ് വന്നത് മുഴുനീള ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇറോട്ടിസം ചെറുതായി വന്നു പോകുന്നുണ്ടെന്നും സിനിമ അതിനു മുകളിലാണെന്നും മനസ്സിലാക്കിയിരുന്നു കുറച്ച് ചുംബന രംഗങ്ങൾ ഉണ്ടെന്നും ആ സമയത്ത് ക്യാമറ പൂവിലേക്കോ ഫാനിലേക്കോ പോവില്ല എന്നും അവിടെ തന്നെ കാണുമെന്നും പറഞ്ഞിരുന്നു തനിക്ക് കുഴപ്പമില്ല നമുക്ക് സിനിമ ചെയ്യാം എന്നായിരുന്നു സ്വാസിക പറഞ്ഞത് അതിനുശേഷമാണ് റോഷനോട് കഥ പറഞ്ഞത് തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന രംഗങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത് അല്ലാതെ താനായിട്ട് തിരികെ കയറ്റിയ രംഗങ്ങൾ ഒന്നുമില്ല ജിന്ന സിനിമയിൽ നിന്നുള്ളവരായിരുന്നു മറ്റു താരങ്ങൾ എളുപ്പത്തിനു വേണ്ടി അത് അങ്ങനെ ചെയ്തതായിരുന്നു എന്നും സിദ്ധാർത്ഥ് പറഞ്ഞു